എനിക്ക് ഈ ക്ലാസ്സിനിടയിൽ നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉള്ളത്, ചിലർ ചിലപ്പോൾ വിചാരിക്കും ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാതെ ക്ലാസ്സങ്ങ് എടുത്താൽ പറയാമോ, ശ്ലോകം പറഞ്ഞ് എൻ്റെ അർത്ഥം പറഞ്ഞ പോരെ. അങ്ങനെയുള്ള ധന്യാത്മാക്കൾ മനസ്സിലാക്കണം, ഞാൻ ക്ലാസ് എടുക്കുന്നത് ഈ ഹോരാശാസ്ത്രം ഹൃദയസ്ഥമാക്കിയിട്ട് നാളെ ഒരു തികഞ്ഞ ദൈവജ്ഞനാകണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഹോരാശാസ്ത്രം മാത്രം മനഃപാഠം പഠിച്ചിട്ട് ദൈവജ്ഞനൊന്നും ആകാൻ പോകുന്നില്ല, നാനാശാസ്ത്ര വിശാരദത്വം ഉണ്ടാവണം, പിന്നെ കുറേയധികം അനുഭവ സമ്പത്ത് കൂടി ഉണ്ടാവണം. അപ്പം അനുഭവ സമ്പത്ത് സ്വാർജിതമായിട്ടുള്ളത് കൂടാതെ ഗുരുക്കന്മാരുടെ അനുഭവങ്ങൾ കൂടി പങ്കിട്ട് കിട്ടുമ്പോൾ അതൊക്കെ ഒരു അസറ്റായിട്ടിരിക്കും. അപ്പോൾ അതിനാണ് ഈ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്തെന്നായിക്കോട്ടെ, നിങ്ങൾ ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ജീവസമാധികളുണ്ടോ എന്ന് പരിശോധിക്കണം. മിക്കവാറും എല്ലാ മഹാക്ഷേത്രങ്ങളും അതിനോടനുബന്ധമായിട്ട് ജീവസമാധികളുണ്ടാവും പരമഗുരുക്കന്മാരുടെ. ആ മഹാസമാധികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ക്ഷേത്രങ്ങളൊക്കെ മഹാക്ഷേത്രങ്ങളായിട്ട് പുകഴ് പെറ്റു നിൽക്കുന്നത്. ഇടയ്ക്ക് തമിഴൊക്കെ വരുന്നു, തമിഴ്നാട്ടിലിരിക്കുന്നതുകൊണ്ടാണ്. എന്ന് വിചാരിച്ച് ഞാൻ തമിഴ് നല്ലപോലെ അറിയാവുന്ന ആളാണെന്ന് വിചാരിക്കരുത്, മലയാളം തന്നെ മര്യാദയ്ക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ ജീവസമാധി ഉള്ളിടത്ത് നിങ്ങൾ പോകുമ്പോൾ ആ ക്ഷേത്രത്തിലെ ദേവചൈതന്യത്തിന് നിങ്ങൾ കൊടുക്കുന്ന പ്രസക്തി എത്രയുണ്ടോ അതിനേക്കാളേറെ അഥവാ അത്രയെങ്കിലും തന്നെ പ്രസക്തി ആ ജീവസമാധിക്ക് കൊടുക്കണം. ദേവതയുടെ ശ്രീകോവിലിൽ പോയിട്ട് തൊഴുകയും പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം ആ ജീവസമാധി ഉള്ളിടത്ത് ചെന്നിരുന്ന് ഇത്തിരി ജപിക്കുകയോ, ഇനി ധ്യാനത്തിൻ്റെ ദീക്ഷയൊക്കെ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ അല്പം ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യണം. ചെയ്താൽ ഗുണമുണ്ടാവും. ഞാൻ സാധാരണ ഭക്തജനങ്ങളെ കുറിച്ചിട്ടല്ല പറയുന്നത്, മറിച്ച് ഇത്യാദി ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിച്ച് മുമ്പോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോടാണ് സംസാരിക്കുന്നത്. മറ്റുള്ളവരും ഈ ജീവസമാധിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഉചിതമാണ്. പക്ഷേ ഇത്യാദി ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും അത് ചെയ്യണം. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മളിതൊക്കെ പഠിച്ചതുകൊണ്ട് മാത്രം പ്രയോഗതലത്തിൽ ശോഭിക്കണം എന്നില്ല. എന്താ കാരണം, ഞാനൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങളോട്, ജ്യോതിഷാദി ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് പഠിച്ച കാര്യങ്ങൾ മാത്രം അപ്ലൈ ചെയ്യുന്നതിനല്ല, മറിച്ച് പഠിക്കാത്ത കാര്യങ്ങൾ കൂടി അപ്ലൈ ചെയ്യുന്നതിനാണ്. ഉദാഹരണത്തിന്, ഞാൻ ഈ യജ്ഞങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വിശ്രമ സമയത്ത് എൻ്റെ കൂടെയുള്ള ഹോതാവിനോടോ പൗരാണികരോടോ ഒക്കെ ഞാൻ ചോദിക്കാറുണ്ട് അതുകൊണ്ട്, കുഞ്ഞുങ്ങളെ, ഞാൻ ഇന്ന് മധ്യാഹ്നത്തിൽ ഒരു പ്രഭാഷണം നടത്തിയത് ഞാനൊരു പുതിയ പോയിൻ്റ് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, ഓ തിരുമനി ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, അത് ഇതിനു മുമ്പ് തിരുമനസ് അത് പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് പറയുകയാണ്. അപ്പോൾ ഞാൻ പറയും, അത് ഞാനും ആദ്യമായിട്ടാണ് ആ വിഷയം കേൾക്കുന്നത്. എന്താ കാരണം വെച്ചാൽ, നമ്മൾ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിതിനു മുമ്പ് പഠിച്ചിട്ടില്ലാത്ത പരിചയിച്ചിട്ടില്ലാത്ത ചില വിഷയങ്ങൾ നാവേൽ വരികയും അത് നമ്മൾ പറയുകയും പറഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ അത്ഭുതം കൂറുകയും ചെയ്യും. ഇതുപോലെ തന്നെ ജ്യോതിഷാദി കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ കാണാൻ വരുന്ന ആൾക്കാർ, അവരോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ ശാസ്ത്ര വിഷയങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ തന്നെ ചിലപ്പോൾ ഞെട്ടിപ്പോകാറ് പതിവുണ്ട്. എന്താ കാരണം വെച്ചാൽ, ഇതിന് മുമ്പ് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കുകയോ പഠിക്കുകയോ പരിചയപ്പെടുകയോ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ നാവിൽ നിന്ന് വരും. നമ്മൾ ആലോചിക്കും ഇത് എവിടുന്ന് വന്നു എന്ന്. അപ്പോൾ അതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, ഈ നമ്മളൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളല്ല, നമുക്കൊക്കെ ഒരു സ്പീക്കറിൻ്റെ റോള് മാത്രമേ ഉള്ളൂ, ഒരു സൗണ്ട് ബോക്സിൻ്റെ റോള്. സൗണ്ട് ബോക്സിനകത്തൂടെ വരുന്ന പാട്ട് ഈ സൗണ്ട് ബോക്സ് പാടുന്നതല്ല, അത് പിന്നാമ്പുറത്തിരുന്നുകൊണ്ട് യേശുദാസോ എസ് ജാനകിയോ അതേപോലെ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ പാടുന്നതാണ്. ഓ ഞാൻ നല്ല സൂപ്പർ പാട്ട് പാടി എന്ന് അഭിമാനിക്കാനോ അഹങ്കരിക്കാനോ ബോക്സിന് കാര്യമൊന്നുമില്ല, സ്പീക്കറിന് കാര്യമൊന്നുമില്ല.
അയാൾ ഇങ്ങനെ ഇരിക്കുക, ഏതവാട്ടാണോ വരുന്നത് അത് പുറത്തോട്ട് വിടുക, ഇത് മാത്രമേ അയാളുടെ ജോലിയുള്ളൂ. അതുപോലൊരു വ്യക്തിയാണ് ഞാൻ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്, പലരും നല്ല അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിദേശത്തു നിന്ന് പോലും പഠിതാക്കളും അതുപോലെ തന്നെ നല്ല തിരക്കവും പഴക്കവുമുള്ള ജ്യോതിഷന്മാരുമൊക്കെ വിളിക്കുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ അഭിനന്ദനങ്ങളൊക്കെ ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഒന്നുപോലും ഞാൻ എടുക്കുന്നില്ല, അത് നിങ്ങളൊക്കെ അഭിനന്ദിക്കുന്ന എന്നെയാണ് എന്നൊരു ചിന്ത എനിക്കില്ല. എന്താ കാരണം വെച്ചാൽ ഞാനൊരു സൗണ്ട് ബോക്സാണ്, സൗണ്ട് ബോക്സ് മാത്രമാണ് എന്നെനിക്കറിയാം. പിന്നെ ഈ പറയുന്നതൊക്കെ വരുന്നതൊക്കെ എവിടെ നിന്നാണ്? അത് ഗുരുക്കന്മാരിൽ നിന്നാണ്. അതിനാണ് ഗുരുകൃപ എന്ന് പറയുന്നത്. അപ്പം ഇതുപോലൊരു ഗുരുകൃപ നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഇത്യാദി വിഷയങ്ങളിൽ നമ്മൾ അഗ്രഗണ്യനാവുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പണ്ട് എൻ്റെ ഒരു ഗുരുനാഥൻ എന്നെ ഒരു വിഷയം ഓർമ്മിപ്പിച്ചത്, പറഞ്ഞു തന്നത് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. എന്താണെന്ന് വെച്ചാൽ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു കഥാസന്ദർഭമാണ്, കഥയെല്ലാം നടന്ന സംഭവമാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ഒരു ധ്യാനാവസ്ഥയിൽ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമേ ചെയ്യാറ് പതിവുള്ളൂ. ഈ എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ശിഷ്യന്മാരുടെ പണിയാത്രേ. അപ്പോൾ ശിഷ്യന്മാരിലിങ്ങനെ എഴുതി എഴുതി വെച്ചു, ഇതെല്ലാ കൃതികളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നു. അങ്ങനെ ഇരുന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതൊന്ന് പ്രിൻ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞ ഒരു ധാരണയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അന്തമിട്ടുപോയി. എന്താ കാരണം? ഗുരു പണ്ട് പറഞ്ഞു കൊടുത്ത് ശിഷ്യന്മാർ എഴുതിയെടുത്ത ഒരു കൃതിയുടെ ഒരു പേപ്പർ കാണാനില്ല, ഒന്നോ എത്രയും കാണാനില്ല. അപ്പോൾ എന്തു ചെയ്യും? പൂച്ചയ്ക്കാർ മണികെട്ടും എന്ന ഒരു തരത്തിൽ ആര് പോയി ഗുരുനാഥനോട് ഇത് ചർച്ച ചെയ്യും? പിന്നെ രണ്ടും കൽപ്പിച്ച് ശിഷ്യന്മാരിൽ ആരോ ഒരാൾ പോയിട്ട് ഗുരുദേവനോട് പറഞ്ഞു, അത്രേ ഗുരുനാഥ മാപ്പാക്കണം, ഇതുപോലെ സംഭവിച്ചു, അങ്ങയുടെ ഒരു കൃതിയുടെ ഒരു പേപ്പർ കാണാനില്ല, കൈമോശം വന്നുപോയി. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഒന്ന് പറഞ്ഞു തന്നാ, ഇപ്പോൾ ഒന്ന് പറഞ്ഞു തന്നാൽ ഞാനിപ്പോൾ തന്നെ അങ്ങ് എഴുതിയെടുക്കായിരുന്നു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, അത്രേ അന്ന് അതെഴുതിയ ആൾ ഇപ്പോൾ ഇതിലില്ല, ഇനി അയാളൊട്ട് വരുമെന്നും തോന്നുന്നില്ല. എൻ്റെ അർത്ഥം മനസ്സിലായി കാണും എന്ന് തോന്നുന്നു. അപ്പോൾ ഈ നമ്മളൊക്കെ പറയുന്നത് ശരിക്കും നമ്മളല്ല പറയുന്നത്, അത് നമ്മളിലൂടെ പുറത്തേക്ക് വരുന്നതാണ്, വരുന്നത് റൂട്ട് വേറെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഗുരുക്കന്മാരെ കുറിച്ചിട്ട് ഏതോ ഒരു വീഡിയോയിൽ ഒരു പരാമർശം നടത്തിയിരുന്നു. അത് അങ്ങനെ പരാമർശം നടത്താനുണ്ടായ പ്രധാന കാരണമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ ക്ലാസിൻ്റെ ഒരു രീതി കണ്ടിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ശിഷ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ വസ്ത്രദക്ഷിണാദികളുമായിട്ട് അങ്ങേ കാണാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മലപ്പുറത്തോ കോഴിക്കോടോ മഞ്ചേരിയോ പിന്നെ കോട്ടയം ഭാഗത്തു നിന്നോ തിരുവനന്തപുരം വൈക്കം ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്, എന്ത് കണ്ടിട്ടാണ്? ഏതോ ഒരുത്തൻ മൂന്നാല് വീഡിയോ ഇട്ടെന്നും പറഞ്ഞിട്ട് ഉടനെ അങ്ങ് കാലിൽ പോയി കമന്ന് പോയിടാന്ന് അങ്ങനെയല്ല. ഒരു ഗുരു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയല്ല, ഗുരു ഒരു വ്യക്തിയല്ല.